ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ആണ്. ബാക്കിലാണെങ്കിൽ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാക്കനാടുള്ള ഗ്രീനങ്ങാടി എന്ന സൂപ്പർ മാർക്കറ്റിന് മുമ്പിലാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ ഞാൻ ഏതർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കണ്ടു. അതിനെപ്പറ്റി ഒന്ന് റിവ്യൂ ചെയ്താലെന്ന് ആലോചിക്കുകയാണ്. കാര്യം റിവ്യൂ ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല സ്കൂട്ടറും കാറൊന്നും. എന്നാലും സാധാരണക്കാരനെ പോലെ സാധാരണക്കാരായ ആൾക്കാർ എന്തായിരിക്കും വണ്ടിയിൽ നോക്കുന്നത്, ആ രീതിയിലുള്ള റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. പകർപ്പുകളൊക്കെ വരാം, പക്ഷേ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ അങ്ങനെ ലൈക്ക് ചെയ്തു, കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം, വരാ. വാ അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഒച്ചപ്പാടും പോകുന്നില്ലാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി കുലുക്കുന്ന നല്ല സസ്പെൻഷനാണ് വണ്ടിയുടെ. പിന്നെ റോഡ് തിരക്കുള്ളതായതുകൊണ്ട് പ്രശ്നമാണ്. കാക്കനാട് ഇഫോ പാർക്ക് റോഡാണ്, ചെറിയ ഗ്യാപ്പിൽ വിട്ടാണ് വണ്ടി. നല്ല സ്മൂത്തായിട്ട് വേണ്ട, ഒച്ചയില്ല, ചാട്ടമൊന്നുമില്ല, കൊള്ളാം. വണ്ടി ഞാൻ അറിഞ്ഞും പുറിഞ്ഞും ഓടിച്ചു നോക്കി. നല്ല ബൈക്ക് ഓടിക്കുന്ന നല്ല വളച്ചും നല്ല സ്പീഡും എല്ലാ രീതിയിലും ഞാൻ എൻ്റെ സെറ്റപ്പിലൊക്കെ ഞാൻ ഓടിച്ചു നോക്കി. ഈ വണ്ടി 4 സ്പീഡിൽ ഓടിക്കാട്ടോ, ഞാനത് റാപ്പ് എന്നുള്ള ഒരു ഇതിലിട്ട് ഓടിക്കണം. ഇതിനകത്ത് 3.3 സെക്കൻഡിൽ 40 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി എത്തുന്നതാണ് ഞാൻ ശ്രമിച്ചു നോക്കുന്നത്. വണ്ടി തിരക്കുണ്ട് റോഡിൽ, പക്ഷേ ഏകദേശം എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഇതിലാണ്ടായിരിക്കും. പക്ഷേ വണ്ടി ശരിയും പറഞ്ഞ് ശരി കേട്ടോ, അത് 40 കിലോമീറ്റർ സ്പീഡിലെത്താൻ പറഞ്ഞ 3 സെക്കൻഡ്സ് മതി. ഓടിച്ച് മാക്സിമം ഞാൻ നോക്കിയില്ല, ഞാൻ സംതൃപ്തനാണ്. വണ്ടി ഓടുമ്പോൾ പതുക്കെ ഒന്ന് ബ്രേക്ക് ഒന്ന് കൊടുത്ത് പതുക്കെ സ്പീഡ് ഓടിച്ച് നമുക്ക് ഈ 4 സ്പീഡിലും വണ്ടി ഓടിക്കും. 4 ഇതിലും എക്കോ, റോഡ്, സ്പോട്ട്, വാപ്പ്, അങ്ങനെ ഓരോരോ സ്പീഡിൽ ഓടിക്കാം. കൂടാതെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത, റിവേഴ്സ് ഗിയർ ഉണ്ട്. സ്ക്രീനിൽ മാറ്റി നേരെ വണ്ടി റിവേഴ്സാണ്. കണ്ടാ, ചെറിയ കയറ്റത്തിലൊന്നും സുഖമായിട്ട് കയറ്റാം. ഞാൻ ഒരു ചെറിയൊരു ഇതുണ്ട് പുറയിലൊക്കെ ഓടിക്കാതുകൊണ്ട് കാല് പതുക്കെ കുത്തണം, കാല് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മാറ്റിയിട്ടാൽ നേരെ വണ്ടി കിട്ടുമോ, നല്ല പിക്കപ്പാണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്കാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ് മോനെ, അടിപൊളിയല്ലേ. ഒന്നും നോക്കാല്ല, പൊളിക്കാൻ തന്നെ. മൊത്തത്തിൽ വൈഡായിട്ട് നമുക്ക് ഏതോ വണ്ടിയുടെ ചെറിയ സാമ്യം തോന്നുള്ളേ, തീർച്ചയായും യാദൃശ്ചികമാണ്. ഞാൻ ഏത് വണ്ടിയാണെന്നും പറയില്ല, നിങ്ങൾ ഊഹിച്ചെടുത്തോ. ഫ്രണ്ടിലൊരു ചെറിയ കുളത്തുണ്ട്, അതും വളരെ ഇതേക്കണ്ട, വളരെ ഒതുക്കി വെച്ചാൽ ഒരു കുളത്തുണ്ടായിരുന്നു, നമുക്ക് ഇത് അത്യാവശ്യം തൂക്കിയിടാം. പിന്നെ എൻ്റെ ഡിസ്പ്ലേ ഫുള്ളി കളറാണ്. ഡിസ്പ്ലേൻ്റെ അകത്ത് തന്നെ ഒരു സിമ്മും ഉണ്ട്, അത്യാവശ്യം എല്ലാ അപ്ഡേഷന് വേണ്ടിയുള്ള എല്ലാ സൗകര്യം അകത്തുണ്ട്. മാപ്പ്, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു സിം ഉണ്ട്, അത് വെച്ച് നമ്മുടെ ഫുള്ളി ഡീറ്റെയിൽസ് ഈ ഡിസ്പ്ലേയിൽ ഓൾറെഡി സ്റ്റോറേജ് ആണ്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും സർവീസും കാര്യങ്ങളും ബന്ധപ്പെട്ടൊക്കെ നമ്മളെ അറിയിക്കാനും പറ്റും. കൂടാതെ നമ്മുടെ ഡോക്യുമെൻസിൻ്റെ അകത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അത്യാവശ്യം ഇതിൻ്റെ അകത്ത് കയറ്റി ബ്ലൂടൂത്ത് വഴിയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഒരുപാട് സൗകര്യം, ഞാൻ പറയാതെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് സീറ്റ് ഒന്ന് പൊക്കി നോക്കാം. വാവ്, അടിപൊളി സലൂൺ, നല്ല സലൂണുണ്ട് ഇതിൻ്റെ അകത്ത്. എൻ്റെ സൈഡിൽ കണ്ട അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും കയറ്റി സാനിറ്റൈസറോ അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാം. കൂടാതെ ഇതിൻ്റെ അകത്ത് LED കണ്ട കണ്ട LED, ഇത് ഓട്ടോമാറ്റിക്, ഇതും കത്തും.
എനിക്കൊരു സമാധാന കുറവുണ്ട്. ഞാൻ ഒന്നുകൂടിയും എൻ്റെ രീതിയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടിയും ഞാനൊന്ന് വണ്ടി കയറിയിരുന്ന് ചാടി ഷോക്കൊക്കെ ഒന്ന് നോക്കി ബ്രേക്കൊക്കെ പിടിച്ച് നോക്കി എൻ്റെ ഒരു ബുദ്ധിക്കും വിവരത്തിനനുസരിച്ച്. ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് ഇതിൻ്റെ അടിയിലായിട്ടാണ്. അപ്പോൾ ഇത് വെള്ളത്തിൽ വീണ അപ്പം ഇത് നനയുകയൊക്കെ ചെയ്യില്ല. IP67 റേറ്റിംഗ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. IP67 റേറ്റിംഗ് ഉണ്ട് ബാറ്ററി പാക്കിന്. അപ്പോൾ ഒരുവിധം ഒരു അരമണിക്കൂറൊക്കെ മുങ്ങി കിടന്ന അങ്ങനെയല്ല, നമ്മളിപ്പം വണ്ടി പ്രഷർ വാഷ് ഒഴികെ നമ്മൾ നോർമൽ റെയിൻ കണ്ടീഷനോ ഇതൊന്ന് വെള്ളം ഈ ലെവലിലേക്ക് നമ്മളൊന്ന് പോയി ബാറ്ററി എപ്പോഴും സേഫ് ആയിരിക്കും. ബാറ്ററിക്ക് അങ്ങനെ ഒരു കണ്ടീഷനോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. IP67 റേറ്റിംഗ് ഉണ്ട്. മോട്ടോർ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫ്രെയിമിനുള്ളിൽ തന്നെയാണ് മോട്ടോർ വെച്ചിരിക്കുന്നത്. നമ്മൾ ബെൽറ്റ് ഡ്രൈവ് ട്രാൻസ്മിഷനിലൂടെയാണ് നമുക്ക് പവർ ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മോട്ടോർ എന്ന് പറഞ്ഞാൽ PMSM മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 6 kW മോട്ടറാണ് നമുക്ക് 450X വരുന്നത്. ഇതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേ അങ്ങനെ തന്നെ IP65 ആണ്. അങ്ങനെ വെള്ളം വീണ അങ്ങനെ നനഞ്ഞു പോയി കുതിർന്നു പോണ സാധനമൊന്നുമല്ല. എല്ലാവിധ ബലത്തോടെ സാധനം നിൽക്കും. ഇതിൻ്റെ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് ഈ ഡിസ്പ്ലേയിൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വരെ സേവ് ചെയ്യാം. എല്ലാ ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. കളർ മോണിറ്ററാണ്. അങ്ങനെ സാധനം കിടുവാണ്. അപ്പോൾ ഇതിൻ്റെ മോട്ടർ ഇരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു, ബാറ്ററി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു. ഇനി എന്തെങ്കിലും വിട്ട് വരണ്ടോ? ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക്ക് ആണ് കേട്ടോ. അതിൻ്റെ ഇപ്പോ പ്ലഷറാണ് ഉപയോഗിക്കുന്നത്. ആ വണ്ടി എന്ന് വെച്ചാൽ ലേഡീസ് വണ്ടി വെച്ച് നോക്കണ സമയത്ത് ശരിക്കും എന്താ വല്ലാത്തൊരു ഫീലാണ്. നമ്മളെ കൊടുത്തഴിയണ സമയത്തുണ്ടല്ലോ പറക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് കുടുക്കൊന്നും നമുക്ക് അറിയണില്ല. അതുപോലെ തന്നെ സാധാരണ എനിക്ക് കുറച്ച് ലോങ് പോകുമ്പോ ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് എനിക്ക് നല്ല കംഫർട്ടബിൾ തോന്നി. ഞാനും അതന്നെ എനിക്ക് തോന്നിയപ്പോൾ അതന്നെ. അപ്പൊ ഞാൻ പുറത്തൊരാളോട് ചോദിച്ചേക്കാം. ഏതായാലും വെറുതെ റിവ്യൂ ആണല്ലേ. സസ്പെൻഷൻ ഒക്കെ ഇതിന്റെ കുറച്ചുകൂടെ നല്ല അടിപൊളി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ബാക്കിലിരിക്കുമ്പോഴും ഞാന് എൻടോർക്കാണ് ഉപയോഗിക്കുന്നത്. എന്റെ സസ്പെൻഷൻ അടിപൊളിയാ. അതേ എഫക്റ്റ് തന്നെ എനിക്ക് തോന്നി. പിന്നെ മോണോ ഇതാണ് അതിന്റെ അത് മോണോയാണ്. അതേ സുഖം. പക്ഷെ കുറച്ചുകൂടി ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് തോന്നി. അത് സംശയമാണ് 125 ആണ് എൻടോർക്ക്. അതിന്റെ അടുത്ത് തന്നെ അത് കടപിടിക്കണമെന്ന് തോന്നി. ഇപ്പൊ പുറകിൽ നിന്നപ്പോ ആർക്കും തോന്നി അങ്ങനെ തന്നെ. അപ്പൊ ഏതായാലും ഞാനും പുറകിൽ നിന്ന് നോക്കി പുളി ഓടിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് അതുപോലെ തന്നെ തോന്നി. പുറകിൽ ഇരുന്നിട്ട് നല്ലൊരു കംഫർട്ട് ലെവൽ ഫീൽ ചെയ്യണം. അതല്ലേ, പിന്നെ വിലയാണ് വിഷയം. 175 അപ്പൊ പറയണത്. സർവീസ് അടക്കം. അതെ അതെ അതെ. ഓക്കെ. അപ്പ ഈ എയ്ത്തർ എന്ന് പറയുന്ന കമ്പനി ഇതിനു മുമ്പ് ഒരു സ്കൂട്ടറോ കാറോ ഒന്നും ഇറക്കിയിട്ടില്ല കേട്ടോ. ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ബാംഗ്ലൂരിലൊക്കെ നല്ല അഭിപ്രായമാണ് ഇതിനെപ്പറ്റി. ഈ കേരളത്തിൽ എത്രയും പെട്ടെന്ന് ഇറങ്ങും. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ഓളിനോളായ ശ്രീനാഥനോട് ചോദിച്ച് മനസ്സിലാക്കാം. ശ്രീനാഥ്, ഈ വണ്ടി ഇതിനെപ്പറ്റി അറിയാൻ ഇപ്പോൾ ഇതിൻ്റെ ലൈസൻസ് വേണമെന്ന് ഇവിടെ പറഞ്ഞു കേട്ടോ. എന്തുകൊണ്ട് ലൈസൻസ് വേണമെന്ന് പറയുന്നത്? ലൈസൻസ് വേണമെന്ന് പറയുന്നത് നമ്മളൊരു 120cc പവറുള്ള ഒരു സ്കൂട്ടറുമായിട്ട് കമ്പയർ ചെയ്താൽ ഏതാണ്ട് അതിനോട് മാച്ചിങ് ആയിട്ടുള്ള പെർഫോമൻസ് തരാൻ ഈ എയ്തർ 450X പറ്റും. ഓഹോ. അതായത് ഇതിൻ്റെ മോട്ടറിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 6 kW ആണ്. 26 Nm ടോർക്ക് തരാൻ അതിന് പറ്റും. ആ ശരി. നോർമലി ഉള്ള സ്കൂട്ടറിൻ്റെ അത്ര പവർ ഉണ്ടെന്നാണ്? അത്ര പെർഫോമൻസ് ഉണ്ട്. അതുപോലെ 0 to 40 km/h 3.3 seconds കൊണ്ട് റീച്ച് ആവും. അപ്പോൾ ഗവൺമെന്റ് ഇത്രയും ഇതുള്ള വണ്ടിക്ക് ലൈസൻസ് വേണ്ടി വരും. ലൈസൻസ് വേണം, രജിസ്ട്രേഷൻ വേണം. ആ ശരി. അപ്പൊ ഇത് 85 km/h കിട്ടുകയും ചെയ്യും. കൂടാതെ 85 km ഓടും ഒറ്റ ചാർജിങ്ങിൽ. ഒരു ചാർജിങ്ങിൽ എക്കണോമി മോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ 85 km, അല്ലെങ്കിൽ നോർമലി സ്പോർട്ടി മോഡലാണെങ്കിൽ
സ്പോർട് മോഡിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ താഴും. റൈഡ് മോഡിലേക്ക് വരുമ്പോൾ 70 കിലോമീറ്റേഴ്സ് ആവും, 75 കിലോമീറ്റേഴ്സ് ആവും. സ്പോർട് മോഡിലേക്ക് വരുമ്പോൾ 60 കിലോമീറ്റേഴ്സ് ആവും. ഇത് കംപ്ലീറ്റ് ഇന്ത്യൻ മേഡ് ആണോ? കംപ്ലീറ്റ്ലി ഇന്ത്യൻ മേഡ് ആണ്, ബാംഗ്ലൂരിലാണ് മാനുഫാക്ചറിംഗ്. അപ്പൊ ഇതിന്റെ ശരിക്കും ഷോറൂംസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? വൈറ്റിലെ എക്സ്പീരിയൻസ് സെന്റർ തുടങ്ങാൻ പോകുന്നു. ഓൺ ദ റോഡ് എന്തുപോലെ വരും ഉദ്ദേശം? ഓൺ ദ റോഡ് എക്സാക്ട് ബ്രേക്കപ്പ് വന്നിട്ടില്ല, പക്ഷേ അപ്രോക്സിമേറ്റ്ലി 1.7 ലാക്സ് ആണ്. 1.7 ലാക്സ് പോലെ വരും അല്ലേ? സാധാരണ ഒരു ഇറങ്ങിയിരിക്കുന്ന ബാറ്ററി വണ്ടികളെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇല്ല, ശരി ശരി. ഒറ്റ ഫസ്റ്റ് ഫുൾ ചാർജിന് എത്ര സമയം എടുക്കും? 0 to 100 ഹോം ചാർജിംഗ് ആണെന്നുണ്ടെങ്കിൽ 4 hours 40 minutes. ശരി. ഇപ്പോൾ 0 to 80% ആണെന്നുണ്ടെങ്കിൽ 3 hours 30 minutes ഹോം ചാർജിംഗിൽ നടക്കും അല്ലേ? ഈ ഹോം ചാർജിംഗ് കിട്ട് ഏതർ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ തരം തന്നെ ഇൻസ്റ്റാൾ ചെയ്യും. ശരി, ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എപ്പോഴാണ് അതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും? ബുക്കിംഗ് നമുക്ക് ഓൾറെഡി ചെയ്യാം. നമുക്ക് ഏതറിന്റെ വെബ്സൈറ്റിൽ ഓൾറെഡി പ്രീ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഒരു ചെറിയ എമൗണ്ട് 2500 അടച്ച് നമുക്ക് ഓൾറെഡി പ്രീ ചെയ്യാം അല്ലേ? ഓൾറെഡി ബുക്ക്. അപ്പോൾ എത്ര നാളുകൊണ്ട് കിട്ടും എന്നുള്ള കമ്പനി കേട്ടിട്ടുണ്ടോ? ഇതിപ്പോ നമ്മുടെ എക്സ്പീരിയൻസ് സെന്ററിന്റെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡെലിവറി ഉണ്ടാവും. ഒരു മാസത്തെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. വണ്ടി ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തവരും ഇപ്പോൾ അവരും നല്ല അഭിപ്രായമാണ്, എനിക്കും നല്ല അഭിപ്രായമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് ലോഞ്ച് ചെയ്തിട്ടില്ല, എൻ്റെ സർവീസ് സെൻറ്റർ വൈറ്റ് ലൈനാണ് വരുന്നത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ വെച്ച് അവരെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് സർവീസുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഈ സാധനം 3 വർഷം ഉപയോഗിച്ചിട്ട് ഇനി അതൊരു 30,000 kilometers ഒക്കെ ആയതിനു ശേഷം നമുക്ക് അത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ വരെയും കമ്പനിക്ക് ഉണ്ടെന്നാണ്. പിന്നെ ഈ വണ്ടി ബാറ്ററി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രെയിൻ ആയിപ്പോയി കഴിഞ്ഞാൽ അത് ലൊക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ സർവീസ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഏതായാലും ഇതിൻ്റെ വില പറയുന്നത് 1,75,000 ഇതിൻ്റെ വില പറയുന്നത്. ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഓൾറെഡി സാധനം കേരളത്തിൽ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. വണ്ടി ഒരുപാട് അന്വേഷണങ്ങൾ വരുന്നുണ്ടെന്ന് പലരും താല്പര്യം പ്രകടിപ്പിച്ച് പോകുന്നതാണ് ഇവിടുത്തെ ഓഫീസിൽ നിന്ന് കിട്ടിയത്. ഏതായാലും എന്നെ സംബന്ധിച്ച് വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനും ഇതൊന്ന് ബുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബുക്ക് ചെയ്ത് കിട്ടിയതിന് ശേഷം ബാക്കി ഡീറ്റെയിലൊക്കെ പറയാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കാണാം. ഓക്കേ.